ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടി തുണി ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ നാലായിട്ട് തുണി മടക്കുക. മടക്കിയിട്ട് നമ്മളിവിടെ നിന്ന് യോക്കിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുക. യോക്കിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് പ്ലസ് 2 inches ആണ്. യോക്കിൻ്റെ ഫുൾ ലെങ്ത് വേസ്റ്റ് ലെങ്ത് പ്ലസ് 2 inches മാർക്ക് ചെയ്യുക. അതാണ് യോക്കിൻ്റെ ഫുൾ ലെങ്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യുക. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അത് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. ഹാഫ് ഷോൾഡറിൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 inches മാർക്ക് ചെയ്യുക. ചെസ്റ്റ് റൗണ്ട് എത്രയാണ് കിട്ടിയത് അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് പ്ലസ് 2 inches മാർക്ക് ചെയ്യുക. അത് തന്നെ താഴത്ത് യോക്കിൻ്റെ ഫുൾ ലെങ്ത് എടുത്ത ആ പോയിൻ്റിൽ നിന്നും ഈ ചെസ്റ്റിൻ്റെ ഇതേ അളവ് തന്നെ മാർക്ക് ചെയ്യുക. ഈ ലൈൻ്റെ അതേ അളവ് തന്നെ താഴത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതങ്ങ് ജോയിൻ ചെയ്യുക. ഇനി ആം ഹോള് വരയ്ക്കാം. ആം ഹോള് വരയ്ക്കാൻ വേണ്ടി ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5 inches മാർക്ക് ചെയ്യുക. പിന്നെ 3/4 inches മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് താഴത്തേക്കും 1.5 inches മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5 1.5 കൂടി കറക്റ്റാക്കി വെച്ചിട്ട് ബാക്ക് ആം ഹോള് വരയ്ക്കുക. അത് കഴിഞ്ഞ് ഫ്രണ്ട് ആം ഹോള് ഇങ്ങനെ വെച്ച് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഫ്രണ്ട് ആം ഹോളും വരയ്ക്കുക. ഇനി നെക്ക്. നെക്ക് വിഡ്ത്ത് ഒരു 3 inches. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്ക് വിഡ്ത്ത് ഒരു 3 inches മാർക്ക് ചെയ്യുക. ഫ്രണ്ടിലത്തെ നെക്ക് ഇറക്കം ഒരു 5.5 inches മാർക്ക് ചെയ്യുക. 5.5 3 inches സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്ക് വരയ്ക്കുക. ഇങ്ങനെ ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്ക് നെക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 inches മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് അതുപോലെ 3 inches മാർക്ക് ചെയ്തു അതിൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. അതിൻ്റെ ഷേപ്പും വരയ്ക്കുക. നെക്കിൻ്റെ ഷേപ്പ് അതിൻ്റെ നെക്ക് ഷേപ്പ് വരച്ച് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് 1.5 inches മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഷോൾഡർ ഒന്ന് ചരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇതേ ലൈനിൽ കൂടി എന്നിട്ട് ബാക്ക് ആം ഹോള് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ ചരിക്കുക. എന്നിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അടിയിലത്തെ തുണി ബാക്ക് അതെടുത്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ടിൽ തുണി ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുക. ഇനി നമുക്ക് പാൻസ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി സാധാരണ മടക്കുന്നിട്ട് 1 മടക്ക് പിന്നെ 1.5 മടക്ക് അങ്ങനെ 4 തുണി മടക്കുക. നമ്മൾ തുണി മടക്കിയിട്ട് പാൻസിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുക. പാൻസിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണോ അതിനെ വേസ്റ്റ് ലെങ്ത് പ്ലസ് 1 inches മൈനസ് ചെയ്യുക. അതായത് ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത്തിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് പ്ലസ് 1 inches മൈനസ് ചെയ്യുക. എന്നിട്ട് 2 inches കൂടുതൽ എടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടി 2 inches കൂടുതൽ എടുക്കുക. അതൊന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ഭാഗം വേസ്റ്റിൻ്റെ ഭാഗത്ത് യോക്കിൻ്റെ ഈ അളവിൽ നിന്ന് ഒരു 3/4 inches കൂടുതൽ എടുക്കുക. 3/4 inches 1 inches കൂടുതൽ എടുക്കുക. 1 inches എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങോട്ട് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് +2. നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 3 വെച്ച് ഹരിച്ചിട്ട് +2 inches മാർക്ക് ചെയ്യുക. അതാണ് ക്രോച്ച് ലെങ്ത്. എന്നിട്ട് ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ നമ്മുടെ സീറ്റ് റൗണ്ട് നമുക്ക് എത്രയാണ് സീറ്റ് റൗണ്ട് കിട്ടിയത് അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് 3.5 inches കൂടുതൽ എടുക്കുക. സീറ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 3.5 അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ അളവിൽ നിന്ന് ഇങ്ങനെ ക്രോച്ച് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ സീറ്റിൻ്റെ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കാണാം. എന്നിട്ട് അത് തന്നെ നമ്മുടെ ഫുൾ ലെങ്തിൻ്റെ അവിടെ വരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫുൾ ലെങ്തിൻ്റെ അവിടെ ആംഗിൾ റൗണ്ട് നമ്മുടെ ആംഗിൾ റൗണ്ടിൻ്റെ പകുതി +2 inches മാർക്ക് ചെയ്യണം. ആംഗിൾ റൗണ്ടിൻ്റെ പകുതി +2 inches എടുത്തിട്ട് അതിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടും എടുക്കുക.
അതായത് ആംഗിൾ റൗണ്ട് 12 ആണെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 6 + 2 = 8 ഇഞ്ച് വരും. ആ 8 ഇഞ്ചിൻ്റെ പകുതി ഈ സെൻറ്ററിൽ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് ഷേപ്പ് ചെയ്യുക, ആ ക്രോച്ചിൻ്റെ ലൈനിലേക്ക് അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ അങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫോൾഡ് ഉണ്ടല്ലോ, അതങ്ങ് ഓപ്പൺ ചെയ്യാം. ഈ ഫോൾഡും അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇവിടുത്തെ അങ്ങനെ നമുക്ക് 4 പീസ് കിട്ടും. 1, 2, 3, 4 പീസ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് പാൻസിൻ്റെ 4 ലെയർ ഉണ്ടല്ലോ, അതിലെ 2 ലെയർ എടുത്തിട്ട് അതിൻ്റെ നല്ലവശവും നല്ലവശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് അലവൻസ് എടുത്തിട്ടുണ്ട്, ആ 1 ഇഞ്ച് ഇങ്ങനെ വന്ന് ക്രോച്ചിൻ്റെ അറ്റം വരെ പോകണ്ട, അതിൽ നിന്ന് ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതുപോലെ മറ്റേ ലെയറും അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ ഏരിയ മേലെ നിന്ന് 1 ഇഞ്ച് എടുക്കുക തയ്യൽ തുമ്പ്, അതിവിടം വരെ കൊണ്ടുവന്നിട്ട് ക്രോച്ചിൻ്റെ എൻഡിൻ്റെ അവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് മേളിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ബോട്ടത്തിൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അത് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഒരു യോക്കിൻ്റെ ഒരു പീസിൻ്റെ താഴത്തേക്ക് ഈ ബോട്ടം ജോയിൻ ചെയ്യുക. നല്ല വശം നല്ല വശവും കൂടി ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യത്തുമ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ മറ്റേ പീസും ഇതുപോലെ തന്നെ രണ്ടിൻ്റെയും നല്ല ഭാഗം കൂടി വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. യോക്കും ബോട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലാക്കറ്റ് വെക്കുക. നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്രയാണ് ഓപ്പൺ വേണ്ടേ മാർക്ക് ചെയ്യുക. 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അവിടെ സെൻറ്ററിൽ വരച്ചിട്ട് അവിടം വരെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തു. നമ്മൾ പ്ലാക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ആ പീസിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ് നീളം. പ്ലാക്കറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്ത ലെങ്തിൻ്റെ 2 ഇഞ്ച് എടുക്കുക. അതായത് ഇതിൻ്റെ ഓപ്പൺ ചെയ്തതിൻ്റെ 2 ഇഞ്ച് എടുക്കുക. വീതി 2.5 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബ് വേണമെങ്കിൽ സിബ് വെക്കാം. ഞാനിപ്പം ഹുക്ക് വെക്കുന്ന പ്ലാക്കറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതിൻ്റെ നല്ല ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വന്ന് വി പോലെ ചുറ്റും ഇങ്ങനെ 2 വശത്തും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. ബ്ലാക്കറ്റിന് വേണ്ടി ഇത് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ ആ എൻഡിൽ ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ വശത്ത് ഫുൾ അങ്ങ് ഉള്ളിലോട്ടാക്കുക. ഇത് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ പുറത്തൂടെ 2 സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ വരെ കൊടുക്കുക. ഇതാണെങ്കിൽ ഇങ്ങനെയും വെച്ച് ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഉള്ളിലോട്ടും വെച്ച് ഈ വശത്ത് ഉള്ളിലോട്ടും വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഹുക്കോ ബട്ടനോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. നമ്മൾ പ്ലാക്കറ്റ് വെച്ച് കഴിഞ്ഞു. ഇതിങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിവർത്തിയും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ പ്ലാക്കറ്റ് റെഡി. ഇനി നമ്മൾ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഷോൾഡർ ഇങ്ങനെ വെക്കുക. 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇവിടെ ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. പീസ് എടുക്കുക,
എന്നിട്ട് ഡയഗണലായിട്ടുണ്ട്, ഇങ്ങനെ ഡയഗണലായിട്ട് വരയ്ക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ കുറേ പീസുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനിയും കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത പീസ് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ കറക്റ്റാക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നല്ല വശം നല്ല വശവും കൂടി ഇങ്ങനെയും വെച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ട് ഇത് കറക്റ്റാക്കി ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വെക്കണം. എന്നിട്ട് നല്ല വശം നല്ല വശവും കൂടി ഇങ്ങനെയും വെക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ എല്ലാ പീസും ജോയിൻ ചെയ്യുക. ക്രോസ് പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക. രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് രണ്ട് തുമ്പും കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് തുമ്പും ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുഴുവനും അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നമുക്കിനി നെക്ക് ഫിനിഷ് ചെയ്യാം. അതിന് ക്രോസ് പീസ് ഇങ്ങനെ എടുത്തത് ഒന്ന് മടക്കിയിട്ട് നെക്കിൻ്റെ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് ഒരു 1/4 ഇഞ്ചിൽ ചുറ്റും അടിച്ച് ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെയും കൊണ്ടുവന്നിട്ട് ഇവിടെയും മടക്കി കൊണ്ടുവന്ന് നിർത്തുക. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ നെക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് ഹെമ്മിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് വെക്കാം. സ്ലീവ് ഒരു വശത്തേക്ക് വെക്കുക, ഇത് ഈ വശത്തും വെക്കുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഈ സ്ലീവ് അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ബോട്ടത്തിൻ്റെ നമ്മൾ ആ ക്രോച്ചിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ടിട്ടുണ്ട് 1 ഇഞ്ച്. ആ 1 ഇഞ്ചിൻ്റെ അതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം 1/4 ഇഞ്ചിൻ്റെ ഈ വശത്ത് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ വശത്തും ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് രണ്ട് വശത്തും ഇങ്ങനെ അങ്ങ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്തിട്ട് തുണി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ കൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും ഷേപ്പ് ചെയ്യുക. 1 ഇഞ്ചിലിങ്ങനെ വരച്ചിട്ട് ഇതിൽ കൂടി രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഷേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താഴത്തെ ബോട്ടത്തിൻ്റെ അവിടെ ബോട്ടം റൗണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ടിൽ രണ്ട് വശത്തും ഡാർട്ട് ഇട്ടിട്ടുണ്ട്. ഡാർട്ട് എന്ന് പറഞ്ഞാൽ ടക്കാണ്. ടക്ക് രണ്ട് വശത്തും ഇട്ടിട്ടുണ്ട്. അതുപോലെ ബാക്കിലും രണ്ട് സൈഡിലും ടക്ക് ഇട്ടിട്ടുണ്ട്.